ചരിത്രത്തിൽ ബി ജെ പി സർക്കാരിന് ഒരു പൊൻ തൂവലായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. 70 വർഷത്തിനു ശേഷം വേഗരാജാവ് ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തി. ആഫ്രിക്കൻ രാജ്യമായ നമീബിയയിൽ നിന്ന് എത്തിച്ച ചീറ്റപ്പുലികളെ പിറന്നാൾ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുനു ദേശീയോദ്യാനത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് തുറന്നുവിട്ടു. ഇന്ത്യയിൽ വംശനാശം വന്നുപോയ ചീറ്റപ്പുലികളെ രാജ്യത്ത് പുനരധിവസിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവൃത്തിയെ അഭിനന്ദിച്ച് വ്യവസായി ആനന്ദ് മഹീന്ദ്ര അടക്കം രംഗത്തെത്തി. താങ്കളുടെ ജന്മദിനം ഏറ്റവും നന്നായി ആഘോഷിക്കാൻ ഇതിലും മികച്ച ഒരു വഴിയില്ല. രാജകീയ പ്രൗഢിയുള്ള ഈ മൃഗങ്ങളെ അങ്ങയുടെ നാട്ടിൽ തിരിച്ചെത്തിച്ചിരിക്കുന്നു. സന്തോഷം നിറഞ്ഞ ജന്മദിനാശംസകൾ എന്നായിരുന്നു ആനന്ദ് മഹീന്ദ്ര കുറിച്ചത്. പ്രധാനമന്ത്രിയുടെ പ്രത്യേക താല്പര്യ പ്രകാരമായിരുന്നു നീക്കം. അതുകൊണ്ട് തന്നെ ചീറ്റകളുടെ പുനരധിവാസ ചടങ്ങ് 72 പിറന്നാൾ ആഘോഷിച്ച പ്രധാനമന്ത്രിക്കുള്ള സമ്മാനമായിട്ടാണ് രാജ്യം സമർപ്പിച്ചത്. 7 പതിറ്റാണ്ടിനു ശേഷം രാജ്യത്തെത്തിച്ച ചീറ്റപ്പുലികളെ തുറന്നുവിടാനെത്തിയ പ്രധാനമന്ത്രിയുടെ ലുക്കും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. സൺഗ്ലാസും സഫാരി തൊപ്പിയും വെച്ച ഫോട്ടോഗ്രാഫറുടെ ലുക്കിലായിരുന്നു അദ്ദേഹത്തിന്റെ വരവ്. ശേഷം ചീറ്റകളെ തുറന്നുവിടുകയും ചെയ്തു. ചടങ്ങിനു ശേഷം അദ്ദേഹം തന്റെ ക്യാമറയിൽ ചിത്രങ്ങൾ പകർത്തി മടങ്ങിയത്. പ്രധാനമന്ത്രിയുടെ ഈ ചിത്രങ്ങൾ വൈറലായതോടെ മോദിയെ ട്രോളാൻ വ്യാജ ചിത്രങ്ങളുമായി തൃണമൂൽ രംഗത്തെത്തുകയുണ്ടായി. ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കാനാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ശ്രമം. എന്നാൽ അത് പൊളിച്ചടുക്കിയായിരുന്നു ബി ജെ പി രംഗത്തെത്തിയത്. എന്തായാലും എല്ലാ തവണത്തെയും പോലെ തൃണമൂൽ കോൺഗ്രസിന്റെ നാണംകെട്ട പ്രചാരണങ്ങളൊന്നും ഇത്തവണയും നടപ്പിലായില്ല. സംഭവം ഇതായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് നേതാവ് ജവഹാർ സിർക്കാറാണ് മോദി ക്യാമറ പിടിച്ചു നിൽക്കുന്ന ചിത്രം പങ്കുവച്ച് എത്തിയത്. ക്യാമറയുടെ ലെൻസ് അടച്ചു വെച്ച് ഫോട്ടോ എടുക്കുന്ന മോദിയുടെ ചിത്രമാണിത്. എല്ലാം മൂടി വെക്കുന്നത് നല്ലതാണ്, എന്നാൽ ക്യാമറ മൂടി വെച്ച് ഫോട്ടോ പകർത്തുന്നത് ദീർഘ വീക്ഷണമാണ് എന്നായിരുന്നു തൃണമൂൽ നേതാവിന്റെ പ്രചാരണം. എന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഈ കുപ്രചാരണത്തിനെതിരെ ബി ജെ പി രംഗത്തെത്തി. നിക്കോൺ ക്യാമറയിൽ കനോണിന്റെ കവറാണ് തൃണമൂൽ കോൺഗ്രസ് മോർഫ് ചെയ്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ടി എം പി ഡോക്ടർ സുകാന്ത് മഞ്ചുദാർ പറഞ്ഞു, വ്യാജ പ്രചാരണം നടത്താനുള്ള ഏറ്റവും മോശമായ ശ്രമമാണ് ഇത്. നിയമിക്കുമ്പോൾ സാമാന്യ ബോധമുള്ള ഒരാളെ നിയമിക്കാൻ മമതാ ബാനർജി ശ്രദ്ധിക്കണമെന്നും മജുംദാർ നിർദ്ദേശിച്ചു. ഇതോടെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മോദിയുടെ എഡിറ്റ് ചെയ്ത ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഉടൻ നീക്കം ചെയ്യുകയായിരുന്നു. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെതിരെ പൊങ്കാലയാണ്. മോദിയെ കരിവാരിത്തേക്കാൻ പഠിച്ച 18 പണി നോക്കിയിട്ടും നടക്കാതെ വന്നപ്പോഴാണ് 19-ാമത്തെ അടവെന്ന വണ്ണം മോർഫ് ചെയ്ത ചിത്രവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നേതാക്കൾ ഇത്തരത്തിൽ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ നാണം കെട്ട് നാരായക്കല്ലെടുത്ത അവസ്ഥയിലാണ് മമതാ ബാനർജി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.